സർട്ടിഫിക്കറ്റ്സ് നമ്മൾക്ക് ലഭിച്ച സർട്ടിഫിക്കറ്റ്സ് ആണ് നമ്മളുടെ റൈസ് ബ്രാൻ ഓയിലിന്റെ ക്വാളിറ്റി അപ്രൂവൽ കൊണ്ടും റൈസ് ബ്രാൻ ഓയിലിന് കൊണ്ട് ബെനിഫിറ്റ് കൊണ്ടും അത് റിസർച്ച് ചെയ്ത് സ്റ്റഡീസ് ചെയ്ത് ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ആൻഡ് ഫുഡ് സേഫ്റ്റി ഇഷ്യൂ ചെയ്ത സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതേപോലെ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി സർട്ടിഫൈ ചെയ്തതുണ്ട്. സർട്ടിഫിക്കറ്റ് ഓഫ് കൺഫോമിറ്റി എ പി ഓർഗാനിക്സിന് കിട്ടിയതുണ്ട്. ഇതെല്ലാം നമ്മൾക്ക് കിട്ടിയത് ലഭിച്ച സർട്ടിഫിക്കറ്റ്സ് ആണ്. എല്ലാം ഗൂഗിളിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ചെക്ക് ചെയ്യാം. ഇതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഇൻഡസ്ട്രിയൽ അവാർഡ് 2017 നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ അവാർഡ് നമുക്ക് റൈസ് ബ്രാൻ ഓയിലിന്റെ റിസർച്ചിന് 2016 അവൈലബിൾ ആയിട്ടുണ്ട്. പല നാഷണൽ അവാർഡ്സും ആർ സി എമ്മിന് എ പി ഓർഗാനിക്സിനും പറയാൻ പറ്റുന്ന അവാർഡ്സുകളുണ്ട്. അച്ഛൻ ത്രൂ തന്നെയാണ് ഞാൻ ആർ സി എമ്മിലേക്ക് വന്നത്. എല്ലാത്തിലും അച്ഛൻ നിന്ന് പാത പിന്തുടരുന്നത് പോലെ തന്നെ ഒരു 6-7 മാസങ്ങൾക്ക് മുന്നേ അച്ഛൻ്റെ ഒരു സുഹൃത്ത് വഴി ആർ സി എമ്മിലേക്ക് അച്ഛൻ വരികയും ഒരു 4 മുന്നേ അച്ഛൻ ത്രൂ ഓരോ പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് അതിൽ നിന്ന് കിട്ടിയ ബെനിഫിറ്റ് കാരണം ആർ സി എമ്മിനെ കൂടുതൽ പഠിക്കാം എന്ന് കരുതി വന്ന ഒരാളാണ് ഞാൻ. മാരീഡ് ആണ്. മാം പറഞ്ഞ പോലെ ഐ ടി കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്യുന്നു. ഒരു 6.5 എക്സ്പീരിയൻസ് ഉണ്ട്. കേരളത്തിൽ ഇവിടെ കോഴിക്കോട് ഐ ടി കമ്പനിയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഹെഡ് ഓഫീസ് കോട്ടയത്താണ് കമ്പനിയുടെ. മാത്രമല്ല 2 സൗദിയിലെ ജിദ്ദയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാം മാർക്കറ്റിംഗ് എന്നുള്ള ഒരു ഫീൽഡിനോടുള്ള എൻ്റെ താല്പര്യം കൊണ്ടും ആ ഒരു ഫീൽഡിൽ തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നതും. ഈ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഞാൻ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്ന പ്രൊഡക്റ്റ് ആർ സി എം എന്ന് പറയുന്ന ഒരു നാമത്തിനെ വേറൊരു രീതിയിൽ പറഞ്ഞാൽ നമ്മളെല്ലാത്തിനും ഒരു നമ്മളുടെ ഒരു സ്വീറ്റ് നെയിം അല്ലെങ്കിൽ നമുക്കൊരു വേറൊരു പേരിട്ട് വിളിക്കുന്നുണ്ടെങ്കിൽ ആർ സി എമ്മിന് പകരം എന്ത് പറയാലേ ആർ സി എമ്മിനെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രാൻഡ് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ അതിൻ്റെ ഇതായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും വരുന്നുണ്ടാവുക. അങ്ങനെ വരുന്നൊരു പ്രൊഡക്റ്റാണ് നമ്മൾക്ക് ആർ സി എമ്മിൻ്റെ റൈസ് ബ്രാൻ ഓയിൽ എന്ന് പറയുന്നത്. ആർ സി എം ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ മേലെയാവാം. ഇതിലേക്ക് പുതുതായി വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിച്ചു തുടങ്ങാവുന്ന ഒരു പേടിയും ഇല്ലാതെ തന്നെ ഫുൾ ബെനിഫിറ്റ്സോടുകൂടി നിങ്ങൾക്ക് എന്ത് വന്നാലും ഒരു അസുഖങ്ങൾ വരില്ല, ഇതുകൊണ്ട് നന്മ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് ഉറപ്പ് പറയാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് ആർ സി എമ്മിൻ്റെ റൈസ് ബ്രാൻ ഓയിൽ. അതുകൂടെ അതിൻ്റെ കൂടെ കിട്ടുന്ന ഒറൈസനോൾ എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് കൂടിയുണ്ട്. നമ്മൾക്ക് ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്ന് പറയുന്ന പോലെ നമ്മൾക്ക് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ് ഒറൈസനോൾ. എല്ലാവരെയും നമിച്ചുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു പ്രസന്റേഷനിലേക്ക് തുടങ്ങുകയാണ്. റൈസ് ബ്രാൻ ഓയിൽ അല്ലെങ്കിൽ എന്താണ് റൈസ് ബ്രാൻ ഓയിൽ അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് റൈസ് ബ്രാൻ ഓയിൽ ലഭിക്കുന്നു എന്നതിൻ്റെതാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. റൈസ് ബ്രാൻ ഓയിൽ എന്ന് പറയുന്നത് നമ്മൾക്ക് അരിയിൽന്റെ ഔട്ടർ ലെയറിന് നമ്മൾക്ക് കിട്ടുന്ന അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഓയിലാണ്. ഈ ഒരു പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണുന്നതിൽ നമ്മൾ അരി മാറ്റുന്നുണ്ട്, അതിൽ നിന്ന് പിന്നെ കാഫ് മാറ്റുന്നുണ്ട്. ആ ബ്രൗൺ റൈസിന്റെ പുറത്തുള്ള ഔട്ടർ ലെയറിന് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഓയിലിനെയാണ് നമ്മൾ റൈസ് ബ്രാൻ ഓയിൽ എന്ന് പറയുന്നത്. ഈ ഒരു ഓയിലിന് അത്രയും അധികം ബെനിഫിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് കുക്കിംഗ് ഓയിൽ മാത്രമായിട്ടല്ല കോസ്മെറ്റിക്സിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇന്ന് ഇത് ഏറെ കൂടുതൽ അറിയപ്പെടുന്ന ഒരു മരുന്നായിട്ട് തന്നെയാണ്. അപ്പൊ ഇതിലുള്ള എന്താണ് അല്ലെങ്കിൽ ഇത് അങ്ങനെ അറിയപ്പെടാനുള്ള റീസൺ എന്താണ് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും നോക്കാം. ഇനി നമ്മളൊരു ഓയിലിനെ പറ്റി പറയുന്നതിന് മുന്നേ തന്നെ നമ്മളുടെ മനുഷ്യ ശരീരത്തിൽ ആവശ്യമായ 7 ഘടകങ്ങളുണ്ട്. അതിലൊന്നാണ് വാട്ടർ, പിന്നെ ഒന്ന് കാർബോഹൈഡ്രേറ്റ്സ്, പിന്നെ ഒന്ന് ഫാറ്റ്, പിന്നെ വരുന്നതാണ് പ്രോട്ടീൻ, വൈറ്റമിൻസ്, മിനറൽസ് ആൻഡ് ഫൈബർ. ഇതെല്ലാം തുല്യമായി നമുക്ക് ന്യൂട്രിയൻസ് ആയിട്ടും നമ്മുടെ ഭക്ഷണത്തിൽ നിന്നൊക്കെ കിട്ടണം. എന്നാൽ കൂടുതൽ നമ്മൾ കഴിക്കുന്ന ഇൻടേക്കിലൂടെ വരുന്നതാണ് വാട്ടറും കാർബോഹൈഡ്രേറ്റ്സും ഫാറ്റും. അപ്പൊ ഈ ഫാറ്റ് എന്ന് പറയുന്നത് നമുക്ക് WHO പറഞ്ഞ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തന്നെ നമുക്കൊരു പെർട്ടിക്കുലർ റേഷ്യോ തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് എന്ത് കഴിക്കാം അല്ലെങ്കിൽ എത്ര കഴിക്കണം ഒരു മനുഷ്യന് ഒരു ദിവസം അല്ലെങ്കിൽ എത്രത്തോളം നമ്മുടെ ശരീരത്തിലേക്ക് എത്തണം എന്നുള്ളത് നമുക്ക് കൃത്യമായി തന്നിട്ടുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഫാറ്റ് എന്ന് പറയുന്നത് ഒരു 25-50 വരെ ഒരു ദിവസം ഒരാൾക്ക് ശരാശരി കഴിക്കാം എന്നുള്ളത് WHOന്റെ റേഷ്യോയിലുണ്ട്. അപ്പൊ ഈ ഫാറ്റ് എങ്ങനെ എത്തുന്നു? ഫാറ്റ് തന്നെ നമുക്ക് പല രീതിയിലുണ്ട്. ആ ഫാറ്റ് ഏതൊക്കെയാണ് എന്നുള്ളതിൽ നമുക്ക് പറയുന്നതാണ് സാച്ചുറേറ്റഡ് ഫാറ്റ് ഫാറ്റി ആസിഡ്, പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്, മോണോപോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത്. സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്താ ചെയ്യുന്നത്? നമ്മുടെ ഗുഡ് കൊളസ്ട്രോള് കൂട്ടുകയും അതേപോലെ തന്നെ ബാഡ് കൊളസ്ട്രോളും കൂട്ടുന്നുണ്ട്.
പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗുഡ് കൊളസ്ട്രോൾ കുറയ്ക്കുന്നുണ്ട്, അതേപോലെ തന്നെ ബാഡ് കൊളസ്ട്രോളും കുറയ്ക്കുന്നുണ്ട്. മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാഡ് കൊളസ്ട്രോൾ കുറയ്ക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെ നമ്മൾക്ക് ഇതിൽ നിന്ന് നല്ലൊരു കാര്യം അല്ലെങ്കിൽ ഇതിലെല്ലാം കൂടി ബാലൻസ്ഡ് ആയിട്ടാണ് നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ എത്തേണ്ടത്, അപ്പൊ എങ്ങനെ നമുക്കിത് ബാലൻസ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നമ്മളുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അല്ലെ NIN ഹൈദരാബാദ് ന്യൂട്രീഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നതാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. 27-33% സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് വേണം, എന്നാൽ പോളിയോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡും അതേ ലെവലിൽ വേണം. മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് 33-40% വേണം. പിന്നെ നമ്മൾക്ക് വേണ്ട ഒമേഗ ഫാറ്റി ആസിഡ്സും കാര്യങ്ങളും ഉണ്ട്. ഈ ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് ഈ ഓയിലിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു റെക്കമെൻഡേറ്റഡ് ഫാറ്റ് പൊസിഷൻസ് ആണ് ഞാൻ കാണിക്കുന്നത്. അതിന് മുന്നേ നമുക്ക് സാച്ചുറേറ്റഡും അൺസാച്ചുറേറ്റഡും ഫാറ്റിന്റെ ഡിഫറൻസ് ഒന്ന് നോക്കാം. സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറയുന്നത് നമുക്ക് മീറ്റ്സ് നിന്ന്, ബട്ടർ, നമ്മൾ ഡയറി പ്രൊഡക്ട്സ് എന്നൊക്കെ കിട്ടും, കൂടാതെ നമ്മൾ ഓയിൽസ് എന്നൊക്കെ കിട്ടും. അപ്പൊ ഇത് നമ്മൾക്ക് എന്താ തരും, നമ്മുടെ ബാഡ് കൊളസ്ട്രോളിന്റെ ലെവല് ഇൻക്രീസ് ആവും അധികമായാൽ. ഓക്കെ, അതേ സമയത്ത് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്താ ചെയ്യുന്നത്, നമ്മുടെ ഗുഡ് കൊളസ്ട്രോളിന്റെ ലെവൽസ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് രണ്ടിന്റെയും തുല്യത നമ്മൾക്ക് വേണം. അതേപോലെ തന്നെ പോളിയോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡും മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡിൽ നിന്നും പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് കൂടുതൽ ഉള്ളവർക്ക് മോണോ അൺസാച്ചുറേറ്റഡ് കുറയണം എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പൊ അതിൽ കൂടുതൽ കാണുന്നവർക്ക് അല്ലെങ്കിൽ പോളി അൺസാച്ചുറേറ്റഡ് കൂടുതൽ ഉള്ളവർക്കാണ് കൊളസ്ട്രോൾ കുറയ്ക്കാനും ട്രൈഗ്ലിസറൈഡ്സ് കുറയ്ക്കാനും എല്ലാം സഹായിക്കുന്നത്. അപ്പൊ ഈ ഒരു നിങ്ങൾ കാണുന്ന മുന്നിൽ കാണുന്ന ഈ ചാർട്ട് നിങ്ങൾക്കറിയാം, ഗീ ഓയില്, അതുപോലെ സൺഫ്ലവർ ഓയില്, വെർജിൻ ഓയില്, കോക്കനട്ട് ഓയില്, ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യാറുള്ളതാണ്. അപ്പൊ നമ്മൾ പൊതുവേ മോസ്റ്റ്ലി എല്ലാവരും യൂസ് ചെയ്യുന്ന, കേരളക്കാർ പ്രത്യേകിച്ച് യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിലും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇതിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് എത്രത്തോളം കിട്ടുന്നു എന്ന് നിങ്ങളുടെ മുന്നിൽ തന്നെ വ്യക്തമാണ്. ഈ ചാർട്ട് നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഇതിൽ നിന്ന് റൈസ് ബ്രാൻ ഓയിലിന്റെ റെക്കമെൻഡഡ് ഫാറ്റ് കമ്പോസിഷനിൽ നമ്മൾക്ക് വരുന്ന റേഷ്യോ എന്തെന്നുള്ളത് 24-34 അതുപോലെ തന്നെ നമുക്ക് എത്ര പേര് 42 മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ഉണ്ട്. അപ്പൊ ഇത് ഈ എല്ലാ ഇതിൽ നിന്നും നമ്മൾ ഈ പറഞ്ഞ WHO പറഞ്ഞ റേഷ്യോയിലേക്ക് അടുത്ത് നിൽക്കുന്നത് നമ്മുടെ റൈസ് ബ്രാൻ ഓയിൽ തന്നെയാണ്. അത് കൊണ്ട് തന്നെയാണ് അത് നാച്ചുറലി ബാലൻസ്ഡ് ഓയിൽ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്തുകൊണ്ട് നമുക്ക് അതിന് ഹൃദയത്തിന്റെ എണ്ണ എന്ന് കൂടി പറയുന്നു. എണ്ണ അല്ല, ഹാർട്ടിന്റെ പ്രശ്നമുള്ളവരോട് എപ്പോഴും പറയാറുള്ളത് എണ്ണ അധികം ഉപയോഗിക്കരുത് എന്നാണ്. എന്നാൽ തവിടെണ്ണ യൂസ് ചെയ്യുന്നവർക്ക് ഹൃദയത്തിന് കൊളസ്ട്രോളും കുറയ്ക്കാൻ പറ്റുമെന്ന് സ്റ്റഡീസ് തന്നെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മളെ ഹൃദയം അതാണ് നമ്മളുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന ഒരു ഓർഗൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ നമ്മൾക്ക് ഇന്ത്യയിൽ നമ്മുടെ ടൈംസ് ഓഫ് ഇന്ത്യ നടത്തിയ സ്റ്റഡീസിൽ ഇന്ത്യയിൽ 80% ആളുകൾക്കും എബ്നോമൽ ആയിട്ടുള്ള കൊളസ്ട്രോൾ ലെവൽ ഉള്ളവരാണ്. അതാണ് സ്ക്യൂഡ് ലിപ്പിഡ് ലെവൽ എന്ന് പറയുന്നത്. അതിൽ തന്നെ 72% ആളുകൾക്ക് നല്ല കൊളസ്ട്രോൾ ആണ് കുറവ്. അപ്പൊ ഇത് നമുക്ക് ബാലൻസ് ചെയ്തേ പറ്റൂ, ഇല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഓരോരോ അവയവങ്ങൾക്കായിട്ട് അത് പ്രശ്നങ്ങൾ വരും. പ്രത്യേകിച്ച് ഹൃദയം നിന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഹൃദയത്തിന്റെ നമ്മളെ ബീറ്റ്സ് നിന്നാൽ നമുക്കറിയാം നമുക്ക് പിന്നെ ഒരു കാര്യവുമില്ല എന്നുള്ളത്. അപ്പൊ ആ ഒരു ഹൃദയം നമുക്ക് എങ്ങനെ സംരക്ഷിക്കാം, അതുപോലെ തന്നെ നമ്മുടെ ശരീരം എങ്ങനെ സംരക്ഷിക്കാം എന്ന് നമ്മൾ ഏറെ കൂടുതൽ ഇന്ന് ചിന്തിക്കേണ്ട കാലമാണ്. നമ്മൾ എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണ്, കാരണം നമ്മൾക്ക് കൊറോണ വൈറസ് മുന്നിൽ വന്നപ്പോൾ എല്ലാവരും തന്നെ ഹെൽത്ത് കോൺഷ്യസ് ആയി. ഇതിൽ തന്നെ അമേരിക്കയിൽ ഒരു സ്റ്റഡി നടത്തിയപ്പോൾ ചെറിയ കുട്ടികൾക്ക് പോലും കൊളസ്ട്രോൾ വരുന്നു അല്ലെങ്കിൽ ഒബിസിറ്റി വരുന്നു എന്ന് കണ്ടെത്തി. അതിൽ ഹെറിഡിറ്ററി ആയിട്ട് ഫാമിലീസിൽ കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ, അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസിനോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ചെറിയൊരു പ്രായത്തിൽ തന്നെ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യണമെന്ന് അമേരിക്കയിലൊക്കെ റിസർച്ച് നടത്തുന്ന അല്ലെങ്കിൽ സയന്റിസ്റ്റ് ഡോക്ടേഴ്സ് എല്ലാവരും പറയുന്നുണ്ട്. അതിന്റെ കാരണം ഇതാണ്. സാധാരണയായിട്ട് 9 വയസ്സ് മുകളിലേക്കുള്ള കുട്ടികൾക്ക് കൊളസ്ട്രോൾ ടെസ്റ്റ് നടത്തണം എന്ന് പറയുന്നുണ്ട്. ഹെറിഡിറ്ററി ആയിട്ട് പ്രശ്നമുണ്ടെങ്കിൽ നേരത്തെ തന്നെ അത് ചെയ്യണമെന്നും പറയുന്നുണ്ട്. ഒരു കുട്ടി ജനിക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ ഒരു പ്രശ്നവുമില്ല, എല്ലാം നോർമൽ ആയിട്ടാണ്. സാധാരണ നോർമൽ ഒരു 99% കുട്ടികൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ അവരാണ് ജനിക്കുന്നത്. എന്നാൽ നമ്മൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മളുടെ ഭക്ഷണ രീതി, നമ്മളുടെ വ്യായാമത്തിലുള്ള കുറവ്, നമ്മൾക്ക് ഇപ്പൊ അവൈലബിൾ ആയിട്ട് കെമിക്കൽ നിറഞ്ഞ ഭക്ഷണം,
നമ്മൾ ഒരു നമ്മുടെ രുചിക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ 2 മീറ്റർ നാവിനുള്ള ആ ഒരു വലിപ്പത്തിൽ നമുക്ക് കിട്ടുന്ന സ്വാദിനനുസരിച്ചാണ് നമ്മൾ ഇന്ന് ഭക്ഷണം കഴിക്കുന്നത് എന്നകത്തെ കാര്യത്തിൽ. അപ്പോൾ ആ ഒരു കാരണത്താൽ പല കുട്ടികൾ ചെറിയ കുട്ടികൾ പോലും പണ്ടെല്ലാവർക്കും തടിച്ച് വളർന്നാൽ നല്ലതാണല്ലേ, ആരോഗ്യം എന്ന് പറയുന്ന തടിയാണ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇപ്പൊ കുറെ പേർക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പൊ തടി കൂടുന്നത് ഒരുവിധം തടി നല്ലതാണ്, നമ്മളുടെ ശരീരത്തിനെല്ലാം വേണം. എന്നാൽ ഒബിസിറ്റി എന്ന് പറയുന്നത് വ്യത്യാസമാണ്. ഫാറ്റ് നിറഞ്ഞിട്ട് ഉള്ള ശരീരം നമുക്ക് തീരെ ആക്റ്റീവ് ആവില്ല. നമ്മൾ കുറെ കുട്ടികളെ കണ്ടിട്ടുണ്ട്, തീരെ ആക്റ്റീവ് അല്ല, അവർ ഒതുങ്ങിക്കൂടും. എന്നുവെച്ചാൽ മറ്റു കുട്ടികൾ ഓടിച്ചാടി കളിക്കുന്ന സമയം ഇവർക്ക് ക്ഷീണവും തളർച്ചയും അധികം ഓടാതെ അധികം കളിക്കാതെ ഒതുങ്ങിക്കൂടുന്ന കാണാം. അതിന്റെ റീസൺ അതാണ്, അവർക്ക് മെന്റലി അവർ ഡൗൺ ആണ്, കാരണം അവർ ഫിസിക്കലി ഡൗൺ ആണ്. അതിന്റെ റീസൺ അതാണ്, അവർക്ക് ഒബീസോ അല്ലെങ്കിൽ ഫാറ്റ് കാരണം അവർക്ക് വയ്യാത്തത് കൊണ്ടാണ്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളിൽ പോലും ഇന്നത് കൊളസ്ട്രോൾ കൂടുന്നത് കാരണത്താലാണ് നമ്മൾക്ക് എല്ലാവർക്കും വലുതാവുമ്പോൾ തോട്ടിട്ട്. ഇപ്പൊ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് പണ്ട് നമ്മൾക്ക് ഒരു ജലദോഷം വരുന്ന പോലെ വരുന്ന ഒരു കാര്യമാണ്. ഏതൊരു പ്രായത്തിലുള്ള ആളോട് ചോദിച്ചാലും ഷുഗറും ബി പിയും കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ നിത്യജീവിതത്തിൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു നോർമൽ ഒരു അസുഖമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിൽ നിന്ന് മാറ്റണം, കാരണം അതിന്റെ റീസൺ ആണ് നമ്മൾക്ക് ഇന്ന് വരുന്ന പല ഹൃദ്രോഗത്തിനുമുള്ള കാരണം. ഇനി നമ്മൾക്ക് എന്താണ് നമുക്ക് റൈസ് ബ്രാൻ ഓയിലിൽ നിന്ന് സവിശേഷമായി കിട്ടുന്ന, നമുക്ക് അതിൽ നിന്ന് പല ഹെൽത്ത് ബെനിഫിറ്റ്സും ഉണ്ട്. എന്നാൽ അതിൽ 3 ആന്റി ഓക്സിഡന്റ് ആണ് അതിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അതിലൊന്നാണ് ടോക്കോഫെറോൾ എന്ന് പറയുന്നത്. ഈ ടോക്കോഫെറോൾ എന്ന് പറഞ്ഞ ആന്റി ഓക്സിഡന്റ്, നമ്മൾക്ക് മറ്റെല്ലാ ഓയിലുകളും ഞാൻ പറഞ്ഞു അധിക ഓയിലിലും ടോക്കോഫെറോൾ ഉണ്ട്. എന്നാൽ ടോക്കോഫെറോളും ടോക്കോടെറീനോളും അതുപോലെ ഒറൈസനോളും ഇത് 3 അടങ്ങിയിട്ടുള്ള ഒരു ഓയിലേ ഉള്ളൂ, അത് നമ്മുടെ റൈസ് ബ്രാൻ ഓയിലാണ്. അപ്പൊ ടോക്കോഫെറോൾ എന്ന് പറഞ്ഞ ആന്റി ഓക്സിഡന്റ് നമ്മുടെ ശരീരത്തിന് തരുന്നത് എന്താണെന്ന് നമുക്ക് കൊടുത്തിരിക്കുന്നത്, നമ്മൾ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ നമുക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതാണ് ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാൻ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പ്രോപ്പറായിട്ട് ബ്രേക്ക് ഡൗൺ ആയി എനർജിയായി നമ്മുടെ ശരീരത്തിൽ മുഴുവൻ കിട്ടണമെങ്കിൽ നമുക്ക് നല്ലൊരു ശരീര സിസ്റ്റം വേണം, നമ്മുടെ ബോഡിക്ക് പ്രോപ്പറായിട്ട് ഇമ്മ്യൂൺ സിസ്റ്റം വേണം. അപ്പോൾ അത് എൻഹാൻസ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ നന്നായി അതിൻ്റെ പ്രവർത്തനത്തിന് നമുക്ക് ഈ ഒരു ആന്റി ഓക്സിഡൻറ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ക്യാൻസർ പോലുള്ള അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങളിൽ നിന്നിട്ട് നമ്മൾക്ക് ഈ ഒരു ആന്റി ഓക്സിഡൻറ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഹൃദയത്തിൻ്റെ ഓയിൽ എന്ന് ഈ ഒരു റൈസ് ബ്രാൻ ഓയിലിന് വിശേഷിപ്പിക്കപ്പെട്ടത്. ഇനി അതുപോലെ തന്നെ തിമിരം ബാധിക്കുന്ന ആൾക്കാർക്ക് കാറ്ററാക്ട്സ് എന്ന് പറഞ്ഞ തിമിരം, കണ്ണുകൾക്ക് തിമിരം ബാധിക്കുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മൾക്ക് പറ്റും. ഒരു പരിധി വരെ നമുക്ക് അതിൽ നിന്ന് കണ്ണുകൾക്ക് നല്ല കാഴ്ചശക്തി നൽകാനും തിമിരം പോലെയുള്ള അസുഖങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സ്ലോ ഏജിങ്, വാർദ്ധക്യം പെട്ടെന്ന് വരാതിരിക്കാൻ അല്ലെങ്കിൽ നമ്മൾക്ക് അതിന് സംബന്ധിച്ച് നമുക്ക് മെല്ലെ സ്ലോ ആയിട്ട് ഏജിങ് വരുന്നത് നമുക്ക് ഈ ഒരു ആന്റി ഓക്സിഡൻ്റ് നിന്ന് നമുക്ക് ഇത്രയും ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്. ഇനി ടോക്കോടെറീനോൾ എന്ന് പറഞ്ഞ ആന്റി ഓക്സിഡൻ്റ് എടുക്കുകയാണെങ്കിൽ നമ്മളെ കൊളസ്ട്രോൾ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ, അതേപോലെ കെറോട്ടിഡ് ആർട്ടറി അതിൻ്റെ ഡിസീസ് അത് വരുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മൾക്ക് പ്ലേഗ് നമ്മുടെ ആർട്ടറീസിലേക്ക് നമ്മുടെ ബ്രെയിനിലേക്ക് പോകുന്ന ബ്ലഡിൻ്റെ വെസൽസിൽ പ്ലേഗ് അടിഞ്ഞുകൂടിയാൽ വരുന്ന ഒരു അസുഖമാണ് കെറോട്ടിഡ് ആർട്ടറി ഡിസീസസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡിസീസസ് നിന്ന് നമുക്ക് ഇഫക്ട്സ് പ്രൊവൈഡ് ചെയ്യാൻ, മീൻസ് അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾക്ക് ഞരമ്പ് നാഡി ഞരമ്പുകളുടെ ധമനിയൽ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട്, നമ്മളുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിന്, അതേപോലെ തന്നെ പ്ലേറ്റ്ലെറ്റ് നമ്മളെ ബ്ലഡ് നമ്മൾ കൈ മുറിഞ്ഞാലോ എന്നെ മുറിഞ്ഞു കഴിഞ്ഞിട്ട് ബ്ലീഡിങ് വരും. അപ്പൊ ഈ ബ്ലീഡിങ് പെട്ടെന്ന് ബ്ലഡ് ക്ലോട്ട് ആവാൻ നമ്മളുടെ സെൽസ് ആ ഒരു കോർഡിനേഷൻ എന്ന് പറയും എല്ലാത്തിനും വേണ്ടത് അതാണ്, ആ ഒരു കോർഡിനേഷൻ അതിന് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കുന്നുണ്ട്. ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ ഏറ്റവും നല്ലൊരു ആന്റി ഓക്സിഡൻ്റ് നാച്ചുറൽ ആന്റി ഓക്സിഡൻ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിനുള്ളിൽ വല്ല ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടി ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ന്യൂറോ പ്രൊട്ടക്ഷൻ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കോസ്മെറ്റിക്സിലും നമ്മളുടെ ശരീരത്തിലുള്ള നമ്മളുടെ ഭംഗി നിലനിർത്താൻ വേണ്ടി പറയാം, കോസ്മെറ്റിക്സിൽ അത് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ ആന്റി ഏജിങ്ങിന്, വാർദ്ധക്യ സഹജമായി നമ്മൾക്ക് വരുന്ന പ്രശ്നങ്ങൾക്ക് അകാല വാർദ്ധക്യം തടയാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ മെയിൻ കണ്ടന്റ് ആയ ഒറൈസനോൾ, നമ്മളുടെ റൈസ് ബ്രാൻ ഓയിൽ നിങ്ങൾക്ക് നോക്കിയാൽ അതിൻ്റെ ഒരു കണ്ടന്റ്സ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം
നമുക്ക് 1400 mg അല്ലെങ്കിൽ 14,000 ppm എന്ന് വേണമെങ്കിൽ നമുക്ക് അത് പറയാം. ഈ പി പി എം എന്ന് പറയുന്നത് നമ്മൾക്ക് ആ ഒരു ഓയിലിന് കിട്ടുന്ന പെർ മില്യൺ എത്ര വരുന്നു, പാർട്സ് പെർ മില്യൺ എന്ന് പറയും. പി പി എം എന്ന് പറഞ്ഞാൽ എത്ര കിട്ടുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഏത് വലിയ വലിയ ബ്രാൻഡ്സ് എടുത്ത് നോക്കിക്കോളൂ, റൈസ് ബ്രാൻഡിൽ വേറെയും പല തരത്തിലുള്ള ബ്രാൻഡ്സ് ഉണ്ട്, അറിയപ്പെടുന്ന തന്നെ ബ്രാൻഡ്സ് ഉണ്ട്, അവർക്കെല്ലാം ഈ ഒറൈസനോൾ എന്ന് പറഞ്ഞ കണ്ടന്റ് 1 mg കാണാൻ പറ്റും നിങ്ങൾക്ക്, അല്ലെ 1 gram കാണാൻ പറ്റും, സോറി 1 gram കാണാൻ പറ്റും. അതിൽ നമ്മൾ കൊടുക്കുന്നത് 1400 mg ആണ്. എന്നുവെച്ചാൽ 1.4 grams നമുക്ക് ഒറൈസനോൾ എന്ന് പറഞ്ഞ കണ്ടന്റ് തന്നെ നമുക്ക് റൈസ് ബ്രാൻഡിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ ഈ ഒറൈസനോൾ എന്ന് പറഞ്ഞ ആന്റി ഓക്സിഡന്റ് നമ്മൾക്ക് തരുന്ന ബെനിഫിറ്റ് ആണ് കൊളസ്ട്രോൾ റിഡക്ഷൻ, ഹൈപ്പർ ടെൻഷൻ റിഡക്ഷൻ, ബ്ലഡിലെ ഷുഗർ മാനേജ്മെന്റ്, ലിവർ ഫംഗ്ഷൻ, അതുപോലെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈൻ ഡിസീസസ്, നമുക്ക് ബോൺ ശക്തിപ്പെടുത്താൻ, മെനോപോസ് സിംറ്റംസ് ഹെൽപ്ഫുൾ ആണ്, എസിഡിറ്റി കുറയ്ക്കാൻ ഹെൽപ്ഫുൾ ആണ്, സ്കിൻ ലൈറ്റനിങ് ഹെൽപ്ഫുൾ ആണ്. ഞാനിത് പറഞ്ഞു പോകാൻ കാരണം ഇത് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയുന്നുണ്ട്. പേഷ്യൻസിന്, ഹൈപ്പോതൈറോയിഡ് ഉള്ള പേഷ്യൻസിന് അത് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ന്യൂറോ പ്രൊട്ടക്ഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ടെസ്റ്റോസ്റ്ററോൺ ബൂസ്റ്ററായിട്ട് എന്ന് വെച്ചാൽ മസിൽ ബിൽഡിംഗ്, ജിമ്മിലൊക്കെ പോകുന്നവര്, അതുപോലെ അത്ലറ്റ്സ് അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു മസിൽ ബിൽഡിംഗ്, പ്രത്യേകിച്ച് ബോഡി ബിൽഡിംഗ് ചെയ്യുന്നവർക്ക് ടെസ്റ്റോസ്റ്ററോൺ അധികം വേണം. അത് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒറൈസനോൾ എന്ന് പറഞ്ഞ കണ്ടന്റ് ഹെൽപ്ഫുൾ ആണ്. ഇനി എന്തുകൊണ്ട് നമ്മളുടെ ആർ സി എം റൈസ് ബ്രാൻ ഓയിൽ എന്നുള്ളതാണ് ഞാൻ ഇവിടെ പറയുന്നത്. നമ്മളിപ്പോ ആർ സി റൈസ് ബ്രാൻ ഓയിൽ എന്താന്ന് പറഞ്ഞു, അതിലുള്ള നമ്മൾക്ക് കിട്ടുന്ന 3 ആന്റി ഓക്സിഡന്റ് പറഞ്ഞു. ഇനി എങ്ങനെ നമ്മൾക്ക്, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മളുടെ ആർ സി എം റൈസ് ബ്രാൻ ഓയിൽ വിശേഷപ്പെട്ടത് എന്ന് എടുത്തു പറയാവുന്ന കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. എ പി ഓർഗാനിക്സ് എന്ന് പറഞ്ഞ സ്ഥാപനത്തോട് കൂടിയിട്ടാണ് നമ്മൾ റൈസ് ബ്രാൻ ഓയിൽ ആർ സി എം ഇന്ന് ബിസിനസ്സായി മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പൊ എ പി ഓർഗാനിക്സ് എന്ന് പറഞ്ഞ കമ്പനി ത്രൂ ആർ സി എം നമ്മളുടെ പൈനിയർ ആണ്. നമ്മൾ റൈസ് ബ്രാൻ ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അവർക്ക് അതിന്റെ പേറ്റന്റ് ഉണ്ട്, അത് പ്രോസസ് ചെയ്യാനും ഫിസിക്കൽ റിഫൈനിങ് പ്രോസസ്സിലൂടെ തന്നെ ചെയ്യുന്നു. എന്താണ് ഈ ഫിസിക്കൽ റിഫൈനിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ, റിഫൈനിങ് രണ്ട് തരത്തിലുണ്ട്. റിഫൈനിങ് എന്ന് പറയുന്നത് നമ്മൾ ഓയിൽ ഹീറ്റ് ചെയ്തിട്ട് നമ്മൾക്ക് അതിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ എങ്ങനെ നമ്മളത് ഓയിൽ ചെയ്യുന്നു, ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്, റിഫൈനിങ് ചെയ്യുന്നത്. അപ്പൊ ഫിസിക്കൽ റിഫൈനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഗംസ് ഓയിൽസ് എന്ന് ഇതാക്കിയിട്ട് പ്രോസസ്സ് ചെയ്യുന്നതിനാണ് ഫിസിക്കൽ റിഫൈനിങ് എന്ന് പറഞ്ഞത്. കെമിക്കൽ റിഫൈനിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആസിഡ് ബേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റീമും എല്ലാം ചെയ്തിട്ട് ഹൈ ഹീറ്റിൽ റിഫൈൻ ചെയ്തെടുക്കുന്നതിൽ നമുക്ക് ഫിസിക്കൽ റിഫൈനിങ് ആകുമ്പോൾ എന്താ വെച്ചാൽ ആന്റി ഓക്സിഡൻസോ ഈ റൈസ് ബ്രാനിലുള്ള ബ്രാൻ എന്ന് പറയുന്ന ഈ ഒരു ഇതിലുള്ള ന്യൂട്രിയൻസോ നഷ്ടപ്പെടാതെ തന്നെ ഹൈ ഹീറ്റിംഗ് കപ്പാസിറ്റി നമ്മളെ റൈസ് ബ്രാൻ ഓയിലുണ്ട്. മറ്റ് ഓയിലുകളിൽ നമ്മൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ഹൈ ഹീറ്റിൽ വരുമ്പോൾ അവരിലുള്ള ന്യൂട്രിയൻസ് മുഴുവൻ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്, ആന്റി ഓക്സിഡൻസ് നഷ്ടപ്പെടുന്നുണ്ട്. ഇതൊന്നും നഷ്ടപ്പെടാതെ തന്നെ നമ്മൾക്ക് പ്യുവർ ആയിട്ട് ഫുൾ ഓഫ് ആന്റി ഓക്സിഡൻസ് തരാൻ പറ്റുന്നത് നമ്മളുടെ ആ ഒരു ഫിസിക്കൽ റിഫൈനിങ് പ്രോസസ്സ് കൊണ്ട് തന്നെയാണ്. ഈ ഒരു കമ്പനിക്ക് അതിന്റെ പേറ്റന്റ് ഉണ്ട്. നമ്മൾ ആ ഒരു പേറ്റന്റ് ബേസിസിൽ തന്നെയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ എ പി ഓർഗാനിക്സ് എന്ന് പറയുന്നത് അവാർഡ് വിന്നിങ് കമ്പനിയാണ്. നമ്മൾക്ക് ന്യൂമറസ് ആയിട്ട് നാഷണലും ഇന്റർനാഷണൽ അവാർഡ്സും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഫുഡ് സൊസൈറ്റി അംഗീകരിക്കപ്പെട്ടതാണ്. അതിന്റെ ഇതാണ് നിങ്ങൾക്ക് കാണാം, ബി ആർ സി ഫുഡ്, എച്ച് എ സി സി പി സർട്ടിഫൈഡ്, ഹലാല്, ഐ എസ് ഒ സർട്ടിഫൈഡ്, എല്ലാ സർട്ടിഫിക്കേഷൻസും നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ തെർമോസൈഫോൺ സിസ്റ്റം ബേസ് ചെയ്തിട്ടാണ് ഇത് വരുന്നത്. നമുക്ക് തെർമോസൈഫോൺ സിസ്റ്റം എന്താ എന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പറഞ്ഞു ഓയിൽ ഹീറ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് ഇത് ചെയ്യാം. അപ്പൊ തെർമോസൈഫോൺ സിസ്റ്റത്തിൽ എന്താ വെച്ചാൽ നമ്മൾ ഹീറ്റ് ചെയ്യുന്ന ആ ഒരു കോയിൽ ഉണ്ട്, ആ കോയിലിൽ നമ്മൾ തെർമിക് ഫ്ലൂയിഡ് സിസ്റ്റം ആണെങ്കിൽ അത് യൂസ് ചെയ്യുന്നത് മിനറൽ ഓയിലാണ്. നേരെ മറിച്ച് തെർമോസൈഫോൺ സിസ്റ്റത്തിൽ അവർ യൂസ് ചെയ്യുന്നത് വാട്ടർ യൂസ് ചെയ്തിട്ടാണ്. അത് തെർമിക് ഫ്ലൂയിഡ് സിസ്റ്റത്തിൽ എന്താ പറ്റുന്നത് വെച്ചാൽ എന്തെങ്കിലും കാരണവശാൽ ബ്രേക്കേജോ ലീക്കേജോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, കാരണം അധിക ഹീറ്റിൽ ചെയ്യുമ്പോൾ അതിനുണ്ടാവാൻ സാധ്യത 99% കൂടുതലാണ്. അപ്പൊ അങ്ങനെ ഉണ്ടാവുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഭക്ഷണം അല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന ഓയില് ഫുൾ കെമിക്കൽസ് വരും. മിനറൽ ഓയിൽ ശരീരത്തിന് അധികം നന്നല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം. അപ്പൊ ഈ ഒരു കാരണവശാൽ തന്നെ അല്ലെ ഇങ്ങനെയൊരു
അപകടം അല്ലെങ്കിൽ ആക്സിഡന്റ് മുന്നേ തായ്വാനിലൊക്കെ സംഭവിച്ചത് കാരണത്താൽ ഡെവലപ്ഡ് കൺട്രീസ് നിരോധിച്ചൊരു കാര്യമാണ് തെർമിക് ഫ്ലൂയിഡ് സിസ്റ്റം കൊണ്ട് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഓയിൽ. ഇന്ത്യയിൽ ഇന്ന് തെർമോ സൈഫോൺ സിസ്റ്റം വെച്ചിട്ടാണ് ഓയിൽ നിർമ്മിക്കുക എന്ന് അവകാശപ്പെടാൻ പറ്റിയ ഒരു കമ്പനി ആർ സി എം എന്നതേ ഉള്ളൂ. തെർമിക് തെർമോ സൈഫോൺ സിസ്റ്റം വെച്ചിട്ട് ആ ഒരു നിങ്ങൾക്ക് സൈഡിൽ അതിൻ്റെ ഇത് കാണാം, ഞാൻ അത് പിക്ചർ വെച്ചിട്ടുണ്ട്. ആ ഒരു ഇത് വെച്ചിട്ടാണ് നമുക്ക് ആർ സി എമ്മിൻ്റെ റൈസ് ബ്രാൻ ഓയിൽ നിർമ്മിക്കപ്പെടുന്നത്. അപ്പൊ ഇത് നമ്മൾക്ക് എടുത്തു പറയാവുന്ന ഒരു സവിശേഷത തന്നെയാണ്, നമ്മൾക്ക് അഭിമാനത്തോടു കൂടി തന്നെ പറയാം. ഹെൽത്ത് ബെനിഫിറ്റ്സ് നമ്മൾക്ക് യാതൊരുവിധ മനുഷ്യന് ചീത്തയായ ഹെൽത്തിന് ഹാനികരമായ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ളത് അഭിമാനപൂർവ്വം തന്നെ നമുക്ക് പറയാം. അതേപോലെ തന്നെ നമുക്ക് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ്സ് എക്രിഡേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ 30+ കൺട്രീസിലേക്ക് ഇത് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കൊരു സ്റ്റാർ എക്സ്പോർട്ടർ ഹൗസും അവൈലബിൾ ആണ്. ഞാൻ ഈ സ്ക്രീനിൽ നിങ്ങൾ എല്ലാവരും കാണുന്ന സർട്ടിഫിക്കറ്റ്സ്, നമ്മൾക്ക് ലഭിച്ച സർട്ടിഫിക്കറ്റ്സ് ആണ് നമ്മളുടെ റൈസ് ബ്രാൻ ഓയിലിന്റെ ക്വാളിറ്റി അപ്രൂവൽ കൊണ്ടും റൈസ് ബ്രാൻ ഓയിലിന് കൊണ്ട് ബെനിഫിറ്റ് കൊണ്ടും അത് റിസർച്ച് ചെയ്ത് സ്റ്റഡീസ് ചെയ്ത് ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ആൻഡ് ഫുഡ് സേഫ്റ്റി ഇഷ്യൂ ചെയ്ത സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതേപോലെ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി സർട്ടിഫൈ ചെയ്തതുണ്ട്. സർട്ടിഫിക്കറ്റ് ഓഫ് കൺഫോമിറ്റി എ പി ഓർഗാനിക്സിന് കിട്ടിയതുണ്ട്. ഇതെല്ലാം നമ്മൾക്ക് കിട്ടിയത് ലഭിച്ച സർട്ടിഫിക്കറ്റ്സ് ആണ്. എല്ലാം ഗൂഗിളിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ചെക്ക് ചെയ്യാം. ഇതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഡസ്ട്രിയൽ അവാർഡ് 2017 നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ അവാർഡ് നമുക്ക് റൈസ് ബ്രാൻ ഓയിലിന്റെ റിസർച്ചിന് 2016 അവൈലബിൾ ആയിട്ടുണ്ട്. പല നാഷണൽ അവാർഡ്സും ആർ സി എമ്മിന് എ പി ഓർഗാനിക്സിനും പറയാൻ പറ്റുന്ന അവാർഡ്സുകളുണ്ട്. ഇനി നമ്മൾക്ക് നമ്മളുടെ ബിസിനസ് ലെവലിലേക്ക് നോക്കുകയാണെങ്കിൽ എന്താണ് നമ്മളുടെ സ്ട്രെങ്ത്, അല്ലെങ്കിൽ നമ്മൾ എന്ത് മാർക്കറ്റ് ചെയ്യുമ്പോഴും നമുക്ക് അതിൻ്റെ സ്ട്രെങ്ത് വീക്ക്നെസ്സും ഓപ്പർച്യൂണിറ്റീസും ത്രെറ്റ്സും അറിയണം, എന്നാലേ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്താണ് നമ്മളെ സ്ട്രെങ്ത്? നമ്മളെ സ്ട്രെങ്ത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ യു എസ് പി എന്നാണ്, യുണീക് സെല്ലിംഗ് പോയിന്റ്സ് ആണ്. നമുക്കൊരു ഫിസിക്കൽ റിഫൈനിങ് ആണ് നമ്മൾ ചെയ്യുന്നത്, അവാർഡ് വിന്നിങ് കമ്പനിയാണ്, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഫുഡ് സൊസൈറ്റി അംഗീകരിക്കപ്പെട്ടതാണ്, തെർമോസൈഫോൺ സിസ്റ്റം യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്, അതേപോലെ ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ്സും, നമ്മൾക്ക് സ്വന്തമായിട്ടൊരു എക്സ്പോർട്ട് ഹൗസും അതുപോലെ തന്നെ ഹയസ്റ്റ് എക്സ്പോർട്ടറുമാണ്. ഇതെല്ലാം നമ്മളുടെ സ്ട്രെങ്ത് ആണ്. നമ്മൾക്ക് എന്താണ് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ഉള്ളത്? റൈസ് ബ്രാൻഡ് റോ മെറ്റീരിയൽസ് നമുക്ക് ഇന്ത്യയിൽ തന്നെ കിട്ടുന്നതാണ്, അതുകൊണ്ട് തന്നെ ആ റോ മെറ്റീരിയൽസ് അവൈലബിളും ആണ്. ഇന്ത്യയിൽ നമുക്ക് ഇപ്പോഴത്തെ ജനങ്ങളിൽ 2019 ആയിരുന്ന സമയത്ത് ഒരു 50% ആൾക്കാർ ഹെൽത്ത് കോൺഷ്യസ് ആയിരുന്നെങ്കിൽ നമ്മൾക്കിന്ന് ചിന്തിക്കാം 2021 ആയി ഈ ഒരു നിമിഷം, അല്ലെങ്കിൽ കൊറോണ വൈറസ് കൊണ്ട് ഈ ഒരു നിമിഷം എല്ലാവരും തന്നെ ഹെൽത്ത് കോൺഷ്യസ് ആണ്. അപ്പൊ നമ്മൾക്ക് പല രീതിയിൽ നമ്മൾക്ക് ഫുഡിൽ നിന്നും മറ്റുമായി വരുന്ന അസുഖങ്ങളെ നേരിടാൻ ഈ റൈസ് ബ്രാൻ ഓയിലോ അല്ലെ അതിൽ നിന്ന് കിട്ടുന്ന ഒറൈസൺ ഓയിലിന് കഴിയും എന്നുള്ളത് നമ്മൾക്ക് അറിയുന്ന ഒരു ഫാക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഹെൽത്ത് ഇൻക്രീസ് അല്ലെങ്കിൽ ഹെൽത്ത് കോൺഷ്യസ് കൂടുതലായ ഇന്ത്യക്കാര് നമുക്കുള്ളത് ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. പിന്നെ വരുന്നതാണ് എല്ലാവരും ഈ ഹെൽത്ത് കോൺഷ്യസ് ആയ ആൾക്കാർ തന്നെ പ്രീമിയം പ്രൊഡക്ട്സ് ആണെങ്കിൽ പോലും അവർക്ക് ബെനിഫിറ്റ് കിട്ടുമെന്നുണ്ടെങ്കിൽ പേയ്മെന്റ് ചെയ്ത് വാങ്ങാൻ അവർ തയ്യാറാണ്. നമുക്ക് അതിൽ ഡോക്ടേഴ്സും ന്യൂട്രീഷ്യൻസും ഒക്കെ ഇതിന് പ്രൂഫായിട്ട് പല പേപ്പേഴ്സിൽ ജേർണൽസിൽ നമ്മൾക്ക് മുന്നേ ക്ലാസ്സസിലായിട്ടും ഒക്കെ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നമുക്ക് കോമ്പറ്റീറ്റീവ് ഉണ്ട് എന്നെങ്കിൽ കൂടിയും നമ്മളൊരു ഹെൽത്തി പ്രൈസിങ് കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും. സാധാരണക്കാരായ മിഡിൽ ക്ലാസ് ആൾക്കാർക്കും ലോവർ മിഡിൽ ക്ലാസ് ആൾക്കാർക്ക് പോലും അഫോർഡബിൾ ആയ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ പ്രൈസിങ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ത്രെറ്റ്സ് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം ത്രെറ്റ്സും വീക്ക്നെസ്സും നമ്മളുടെ സ്ട്രെങ്ത്തും ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറ്റണം, അതാണ് നമ്മൾക്ക് ചെയ്യേണ്ട കാര്യം. കാരണം നമ്മൾക്കത് നന്നായി ചെയ്യാൻ കഴിയും, കാരണം നമ്മളെ കയ്യിലുള്ളത് 100% പ്യൂരിറ്റി ഉള്ള ഒരു ഓയിലും ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു ഫുഡുമാണ്. അപ്പൊ നമുക്ക് ത്രെറ്റ്സ് എന്താ നോക്കാം. ഫോൾസ് സെൽഫ് പ്രോമിസ് ബൈ അതർ ബ്രാൻഡ്സ്, മറ്റ് ബ്രാൻഡുകൾ കൊടുക്കുന്ന ചീത്ത എന്ന് ഞാൻ പറയില്ല, എങ്കിലും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഇൻഫർമേഷൻസ് ഉണ്ട് അതിൽ. അപ്പൊ അത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാം. നമ്മൾക്ക് അറിയാവുന്ന ആൾക്കാർക്ക് നമുക്ക് നന്നായി പറഞ്ഞു കൊടുക്കാം, അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഇതിന്റെ ബെനിഫിറ്റ്. എന്നാലേ അതിൻ്റെ ക്രെഡിബിലിറ്റി, നമ്മൾക്ക് ഉണ്ടാവുന്ന ക്രെഡിബിലിറ്റി അവർക്കും ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ കൺസ്യൂമേഴ്സ് ഇനേർഷ്യ ടു ചേഞ്ച്, അവർക്ക് ബുദ്ധിമുട്ടാണെന്ന് മാറി ചിന്തിക്കാൻ, നമ്മൾക്ക് തന്നെ ബുദ്ധിമുട്ടാണ്. നമ്മളിത് അനുഭവിച്ചത് കൊണ്ട് നമുക്ക് ഇന്ന് എളുപ്പത്തിൽ പറയാം, എന്നാൽ നമ്മൾക്ക് അറിയാവുന്ന നമ്മളുടെ ആൾക്കാരോട് നമ്മൾക്ക് കിട്ടിയ ബെനിഫിറ്റ് നമുക്ക് പറഞ്ഞാൽ അവരെന്തായാലും വിശ്വസിക്കും. അപ്പൊ അത് നമ്മൾ അവരെ കമ്പൽ ചെയ്യണം, അവരെ കൊണ്ട് അവരുടെ മനസ്സിലുള്ള പേടിയെ മാറ്റണം.
പ്രത്യേകിച്ച് ഹൃദയത്തിന് പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാൽ എല്ലാവരും ഓയിൽ അങ്ങനെയും മാറ്റും. കാരണം കൊളസ്ട്രോൾ കൂടുതലാണ്, എണ്ണ കഴിക്കരുത് എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്, ആരും കഴിക്കില്ല. എന്നാൽ ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ ഉള്ള ആളുകളിൽ എനിക്ക് ഒരു 486 പാർട്ടിസിപ്പൻസ് ഞാൻ ഇതിൽ കാണുന്നുണ്ട്, 87 പാർട്ടിസിപ്പൻസ് കാണുന്നുണ്ട്. ഈ ആളുകളിൽ ഒരാൾ ഇതിന്റെ ബെനിഫിറ്റ് ഏറെ കൂടെ അനുഭവിച്ച് നമ്മുടെ ലിവിങ് ടെസ്റ്റിമോണിയൽ എന്ന് പറയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഗംഗാധരൻ സാർ. സാർ ഇന്ന് നമ്മളുടെ മുന്നിൽ അതിൻ്റെ ഒരു ലിവിങ് ടെസ്റ്റിമോണിയൽ തന്നെയാണ്. അത് നമ്മൾക്ക് ആ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന പേടി, അല്ല അദ്ദേഹത്തിന്റെ വീട്ടുകാർക്ക് ഉണ്ടായ പേടി ഓവർകം ചെയ്തിട്ട് ഇന്ന് നമ്മളെ മുന്നിൽ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് സാർ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് സാറ് വന്ന് ഓവർകം ചെയ്ത ഒരു ഫിയർ ആണ്. അതിനെ സഹായിച്ചതും മാർസിയും തന്നെയാണ്. ഇനി പെർസെപ്ഷൻ ആൻഡ് കൺവേഴ്സേഷൻ ബാരിയർ എന്താണ്? നമ്മൾക്ക് നമ്മളത് അവർക്ക് ചെയ്യലുണ്ട്. നമുക്ക് ചെറിയ ചിലവർക്കുണ്ട് ഇതിന്റെ മണം, അല്ലെങ്കിൽ ഇതിന് ചിലപ്പം നമ്മൾ അത് ഫ്രൈ ചെയ്താലോ അല്ലെങ്കിൽ ഭക്ഷണം വെച്ചാലോ അതിന് പെർട്ടിക്കുലർലി ഇന്ന് മണം വരും, അല്ലെങ്കിൽ അതിലുണ്ടാവുന്ന കളർ വ്യത്യാസം, ഡാർക്ക് കളർ ആണ് റൈസ് ബ്രാൻ ഓയിൽ, അതുകൊണ്ട് ചിലർക്ക് ഒരു ബുദ്ധിമുട്ട്. എന്നാൽ ഇതൊന്നുമല്ല, നിങ്ങൾ ഒരു തവണയെങ്കിലും അത് ഉപയോഗിച്ചു നോക്കണം. ഉപയോഗിച്ചു നോക്കിയാൽ അതിന് ബെനിഫിറ്റ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. മറ്റെല്ലാ ഓയിലുകളും വലിച്ചെടുക്കുന്നത് പോലും ഇത് വലിച്ചെടുക്കില്ല. വറുത്ത് നോക്കൂ, നിങ്ങൾ എന്ത് തന്നെ, മീനായിക്കോട്ടെ, നിങ്ങൾ ചിക്കൻ ആയിക്കോട്ടെ, എന്ത് വറുത്തുകൊള്ളൂ, നിങ്ങൾക്ക് ആ ചിക്കൻ്റെയും മീനിൻ്റെയും എന്താണോ നിങ്ങൾ വറക്കുന്നത് അതിൻ്റെ തന്നെ രുചി നിങ്ങൾക്ക് കിട്ടും. കാരണം അതിൽ വേറെ ഒന്നുമില്ല. മറ്റു ഓയിലുകൾക്ക് വരുമ്പോൾ ആ ഓയിലിൻ്റെ ടേസ്റ്റ് ചിലപ്പോൾ വരും, പക്ഷെ ഇതിന് അതുപോലും വരില്ല. നിങ്ങൾ എന്താണോ കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് അതാണ് നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ആവുന്നത്. അത് നിങ്ങൾ ഒരു തവണയെങ്കിലും കഴിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ നമ്മുടെ വീക്ക്നെസ്, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് നമ്മൾക്ക്, ആ ഒരു വീക്ക്നെസ് നമ്മൾ മാറ്റുവാണെങ്കിൽ, നമ്മൾ ഒരു തവണ എല്ലാവരോടും പറയുവാണെങ്കിൽ നമ്മൾക്ക് കിട്ടിയ ബെനിഫിറ്റ് എന്നാണ് എന്ന് ഞാൻ പറയുവാണെങ്കിൽ, ഇന്ന് നിങ്ങളുടെ മുന്നിൽ എനിക്ക് പറയാം. കാരണം ഒരു 4 മാസമായി ഞാൻ RCM പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നു. എന്നാൽ കഴിഞ്ഞ ഒരു 2 മാസമായി എനിക്കുണ്ടായ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒരു മന്ത്ലി വരുന്ന നമ്മൾക്ക് വരുന്ന ഇഷ്യൂല് എൻ്റെ സ്കിൻ സെൻസിറ്റീവ് ആണ്, ഹോർമോണൽ ഇഷ്യൂസ് കാരണമാവാം, എനിക്ക് അലർജി അല്ലെങ്കിൽ ബ്ലിസ്റ്റേഴ്സ് പോലെ വരും. ഒരു 10 ദിവസം അടുപ്പിച്ച് നമ്മളെ മന്ത്ലി പീരിയഡ്സിന്റെ സമയമാകുമ്പോൾ ഒരു ബ്ലിസ്റ്റേഴ്സ് അല്ലെങ്കിൽ കുരുകൾ പോലെ വരും, കഴുത്തിൽ വരാറുണ്ട്, കാലിൻ്റെ തൈസിൻ്റെ ഇടയിലൊക്കെ വരും. അപ്പൊ ഈ ഒരു കഴിഞ്ഞ 3 മാസമായിട്ട് ഞാനത് കണ്ടിട്ടേ ഇല്ല, അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് ഉണ്ടായിട്ടേ ഇല്ല. അതിൻ്റെ കാരണം ഞാൻ ഈ റൈസ് ബ്രാൻ ഓയിൽ ആഴ്ചയിൽ ഒരു ദിവസം എന്തായാലും മെനക്കെട്ടെ എനിക്ക് വേണ്ടി, എൻ്റെ ശരീരം നന്നാക്കാൻ വേണ്ടി ഞാൻ തേച്ചു കുളിക്കും. അതിൻ്റെ ബെനിഫിറ്റ് അതിലുണ്ട്. കാരണം അത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, അതിലുള്ള ആൻറ്റി ഓക്സിഡൻസ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അതുപോലെ സ്കിന്ന് സ്മൂത്ത് ആവാൻ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് പലവർക്കും അലർജി പ്രശ്നങ്ങളുണ്ട്, അത് ഈ സാനിറ്റൈസർ ഒക്കെ യൂസ് ചെയ്താൽ നമുക്ക് കൈകൾക്കൊക്കെ അലർജി വരും, എൻ്റെ അറിവിൽ തന്നെയുണ്ട്. അപ്പൊ അവർക്ക് അലർജി വന്ന്, അവർക്ക് കൈക്കുരു വന്നപ്പോൾ മറ്റെന്ത് തൊട്ടാലും അവർക്ക് ചൊറിയും. നേരെ മറിച്ച് ഒരു റൈസ് ബ്രാൻ ഓയിൽ ഇട്ട് തേച്ച് കുളിച്ച് വന്നിട്ട് അവർക്ക് ആ ചൊറിച്ചിലിന് കുറവുണ്ട് എന്ന് എനിക്കറിയാം. കാരണം അത് എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ ചേച്ചിക്ക് ഞാൻ ചെയ്തു തരാം. അപ്പോൾ അത് നമ്മൾക്ക് ഓരോ ആൾക്കാർക്ക് ഓരോ രീതിയിലായിരിക്കാം ബെനിഫിറ്റ് വരുന്നത്. പക്ഷെ ആ ബെനിഫിറ്റ് നമ്മൾക്ക് അറിയുന്നത് മറ്റുള്ളവർക്കും കൂടി പകർന്നു കൊടുക്കാം. കാരണം ഞാൻ യൂസ് ചെയ്ത് എനിക്ക് ബെനിഫിറ്റ് ഉണ്ടായി എന്ന് ഉറപ്പ് പറഞ്ഞിട്ടാണ് ചേച്ചി അതെടുത്ത് ഉപയോഗിച്ചത്. അതുപോലെ എല്ലാവരും പറയാൻ റെഡി ആണെങ്കിൽ നമ്മൾക്ക് എല്ലാവർക്കും നല്ലൊരു ഹെൽത്ത്. കാരണം ഒരാൾക്ക് നന്മ ചെയ്യുന്നതിൽ നമുക്കൊരു തെറ്റുമില്ല, കാരണം നമ്മൾ തെറ്റായ ഒന്നും പറയുന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് അത് മാക്സിമം പ്രൊമോട്ട് ചെയ്യാൻ നോക്കാം, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. റൈസ് ബ്രാൻ ഓയിൽ എന്ന് പറയുന്നതിന് നമുക്ക് പല വിലയിൽ അല്ലെങ്കിൽ പല വെയിറ്റിൽ അത് അവൈലബിൾ ആണ്. 500 ലിറ്റർ മുതൽ 15 ലിറ്റർ വരെ അവൈലബിൾ ആണ്. ഇത് വാങ്ങിച്ചു നോക്കാൻ അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് എന്ന് നോക്കാനുണ്ടെങ്കിൽ അവർക്ക് 500 ലിറ്റർ വാങ്ങിയെന്ന് പരീക്ഷിച്ചു നോക്കാം, പുതിയ ആളുകളോടെ ഞാൻ പറയുന്നത്. പക്ഷെ ഇതെല്ലാവരും ആദ്യം തന്നെ വാങ്ങുന്നത് എണ്ണയാണ് കൂടുതലും RCM വരുന്നവർ, കാരണം അവർക്ക് അതിന്റെ ബെനിഫിറ്റ് അറിയാം. അപ്പൊ ഈ ഒരു റൈസ് ബ്രാൻ ഓയിലില് 1 ലിറ്റർ വാങ്ങിയാൽ നമുക്ക് MRP 250 rupees DP 200 rupees അതുപോലെ BV 75 ആണ്. നമുക്ക് അതിനെ നമ്മൾ എല്ലാവരും ഇതിൽ പലവരും ബിസിനസ് ചെയ്യാം അല്ലെങ്കിൽ ബിസിനസിന്റെ മോട്ട് വെച്ചിട്ട് തന്നെയാണ് വന്നത്. നമ്മളിതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ ചെറിയ രീതിയിലുള്ളത് ഒരു പാക്ക് നമ്മൾ വിറ്റിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ഈ MRP 250 ഒരു മെമ്പർ ആണെങ്കിൽ നമുക്ക് 200 രൂപയിൽ കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 50 രൂപയാണ് ഒരു പാക്കിൽ നിന്ന്. അങ്ങനെ നമ്മൾ ഒരു 5 പാക്ക് ഒരു ദിവസം സെല്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് 150 rupees ആണ്. ഇത് തന്നെ നമ്മൾ 30 ദിവസം സെല് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റൈസ് ബ്രാൻ ഓയിൽ നിന്ന് മാത്രം 4500 രൂപ കിട്ടും. ഇനി നമ്മൾ എല്ലാവരും മെമ്പർ ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് BV കിട്ടും, ബിസിനസ് വോളിയം എന്ന് പറയുന്ന ഒരു കമ്മീഷൻ ബേസ്ഡ് കിട്ടും. അങ്ങനെ ഒരു ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ലെവൽ ഒരു 100 മുതൽ 4999 വരെയുള്ള ഒരാൾക്കാണെങ്കിൽ 10% ആണ് അവരുടെ BV എന്ന് പറയുന്നത്.
നമുക്ക് നോക്കാം ഈ ബി വി 75 എന്ന് നമ്മൾ ബിസിനസ് വോളിയം നമുക്ക് തിരിച്ചു തരുന്നത്. ആ 75 10% എന്ന് പറഞ്ഞാൽ 7.5 ആണ്. അതിൽ നമുക്ക് ടോട്ടൽ അപ്പൊ എത്ര പ്രോഫിറ്റ് കിട്ടും? 50% നേരത്തെ ക്യാഷ് ആയിട്ട് കിട്ടിയതും പ്ലസ് 7.5 നമുക്ക് ബി വിയും കിട്ടും. അപ്പോൾ ഒരു 57.5 നമുക്ക് ഒരു പാക്റ്റിൽ നിന്ന് കിട്ടുന്നുണ്ട്. അങ്ങനെ നോക്കുവാണെങ്കിൽ ഇതിൽ ഇപ്പം പല റേറ്റിലുള്ളവരുണ്ട്, പല പൊസിഷനിൽ നിൽക്കുന്നവരുണ്ട്. അപ്പോൾ ഓരോ ആൾക്കാർക്കുള്ള പെർസെൻറ്റേജ് ബിസിനസ് വോളിയം ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മളെല്ലാവരും ഹൈ ചെയ്യുന്നത് നമ്മളെല്ലാം വലിയൊരു പൊസിഷനിലെത്തി വലിയൊരു പൈസക്കാരനാവണം എന്ന് തന്നെ, വലിയ പൈസക്കാരി ആവണം എന്ന് തന്നെ വിചാരിച്ചിട്ടാവും പലരും ബിസിനസ് ചെയ്യുന്നത്, എല്ലാവരും തന്നെ ബിസിനസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു മിഡിൽ ലെവൽ എടുത്തിട്ടുണ്ട്, ഒരു 1,15,000 തൊട്ടിട്ട് 1,17,000 ഇടയ്ക്ക് ഒരു മാസം വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവർക്ക് 24% ആണ് അവർക്ക് കിട്ടുന്ന കമ്മീഷൻ. അത് നമ്മളെ 75 rupees നമുക്ക് അല്ലെങ്കിൽ ബി വി നിന്ന് ഒരു 24% എടുത്ത് നോക്കിയാൽ വരുന്നത് 18 rupees എന്ന് വെച്ചാൽ ഒരു പാക്കറ്റിന്റെ മുകളിൽ എനിക്ക് ഞാനൊരു പാക്കറ്റ് വിറ്റാൽ എനിക്ക് കിട്ടുന്നത് 68 rupees. അങ്ങനെയാണെങ്കിൽ 5 packs ഞാൻ സെല്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് 340 rupees കിട്ടും. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം കിട്ടും എനിക്ക് 340 rupees. അങ്ങനെയാണെങ്കിൽ ഒരു മാസം ഞാൻ ഈ ഒരു റൈസ് ബ്രാൻ ഓയിലിന്റെ 1 liter മാത്രം സെല്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മാസം നിങ്ങൾക്ക് കിട്ടാവുന്ന ഇൻകം എന്ന് പറയുന്നത് 10,200 ആണ്. അപ്പം ഈ ഒരു ബിസിനസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വരുമാന മാർഗം ഏറ്റവും കൂടുതൽ തരുന്നുണ്ട്. കാരണം ഈ ഒരു ഓയിൽ മാത്രം വിറ്റാൽ കിട്ടുന്ന കാശാണ്. മിനിമം ഒരു മാസം ഏതൊരാൾക്കും, ഒരു ശരാശരി 4-5 വ്യക്തികളുള്ള ഒരു വീട്ടിലാണെങ്കിൽ നമ്മൾക്ക് ഒരു മാസം നമ്മൾ എങ്ങനെ പോയാലും 4-5 പാക്കറ്റ് യൂസ് ചെയ്യും, എല്ലാ വീട്ടിലും യൂസ് ചെയ്യും. അപ്പം നമ്മൾക്കറിയാം നമ്മൾക്ക് കിട്ടുന്ന വരുമാനം എത്രയാണെന്ന്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് കാൽക്കുലേറ്റ് ചെയ്യാം.